ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ ഏറ്റവും ശക്തിയേറിയ ഒരു ഇന്ദ്രിയമാണ് കണ്ണ്. കാഴ്ചയില്ലാത്തൊരു ലോകത്തെപ്പറ്റി നിങ്ങളിതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയല്ലാതെ ഇതിനപ്പുറം ഗാലക്സികളും നക്ഷത്രങ്ങളും അടങ്ങുന്ന മറ്റൊരു ലോകമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് കാഴ്ച എന്നൊരു അത്ഭുതസിദ്ധി നമുക്കുണ്ടായതുകൊണ്ടാണ്. കോടതി മുറികളിൽ ഒരു കേസ് വിസ്തരിക്കുമ്പോൾ സാക്ഷികൾ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഒരു കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ അത് 100% നമ്മൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമില്ലെന്ന് തന്നെയാണ്. നമുക്ക് കാഴ്ച എന്ന് പറയുന്നൊരു അനുഭവം സാധ്യമാകുന്നത് പ്രകാശത്തിൻ്റെ സഹായത്താലാണ്. എന്നാൽ പ്രകാശമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി പറയുന്ന 7 വർണ്ണങ്ങളാണ്. പക്ഷേ പ്രകാശം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ വൈഡ് റേഞ്ചിലുള്ള അല്ലെങ്കിൽ വളരെ വിശാല ശ്രേണിയിലുള്ള ഒരു പ്രതിഭാസമാണ്. അതായത് ഗാമറേസ്, എക്സ്റേസ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ് എന്നിങ്ങനെ ഒരുപാട് കാറ്റഗറികൾ പ്രകാശത്തിനുണ്ട്. പക്ഷേ ഇവയൊന്നും നമുക്ക് കാണുവാൻ സാധിക്കാറില്ല. ആകെപ്പാടെ നമുക്ക് പ്രകാശത്തിൽ കാണുവാൻ സാധിക്കുന്നത് 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലുള്ള പ്രകാശരശ്മികളാണ്. അതായത് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്ന 7 വർണ്ണങ്ങളാണവ. നമ്മുടെ കാഴ്ചയുടെ ഒരു പരിധി മനസ്സിലാക്കണമെങ്കിൽ ദേ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതിയാവും. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൽ നിറങ്ങളായി അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ മാത്രമാണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ കുറച്ച് പ്രകാശരശ്മികളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടായിരിക്കും എക്സ്റേസും അൾട്രാ വയലറ്റും റേഡിയോ വേവ്സും ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കാത്തത്? അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പ്രകാശം. പക്ഷേ ഈ പ്രകാശത്തെക്കുറിച്ചോ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചോ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇനി എന്താണ് പ്രകാശമെന്ന് നോക്കാം. പ്രകാശമെന്ന് പറയുന്നത് വളരെ ചെറിയ എനർജി ഫോമുകളായ ഫോട്ടോൺ കണങ്ങളാണ്. ഇവയ്ക്ക് വ്യക്തമായ വലിപ്പമോ ഭാരമോ ഇല്ലാത്തതുകൊണ്ട് ഇവ സഞ്ചരിക്കുന്നത് വളരെ വേഗത്തിലാണ്. പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ ഏകദേശം 300,000 കിലോമീറ്ററിന് അടുപ്പിച്ചാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ പ്രകാശം 1 മണിക്കൂറിൽ 1 ബില്യൺ കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതായത് നമ്മളിൽ പലർക്കും ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് മനസ്സിലാക്കണം. പ്രകാശത്തിൻ്റെ വേഗതയെ സാധാരണയായി സി എന്ന അക്ഷരത്തിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി എന്നത് കെലാരറ്റസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നും കടമെടുത്തതാണ്. കെലാരറ്റസ് എന്നാൽ വളരെ വേഗമേറിയെന്നാണ് ലാറ്റിനിൽ അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രകാശത്തിന് ഇത്രയും വേഗത കൈവരിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അവയ്ക്ക് മാസ് അല്ലെങ്കിൽ പിണ്ഡമില്ലാത്തതുകൊണ്ടാണ്. ഇതുവരെയുള്ള മനുഷ്യൻ്റെ നിഗമനത്തിൽ മാസുള്ള ഒരു വസ്തുവിനും പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചെറിയ മാസുള്ള വസ്തുവായാലും അത് പ്രകാശവേഗതയോടെടുക്കുമ്പോൾ അതിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം കുത്തനെ ഉയരുകയും അത് അനന്തമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ മാസ് കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് മുന്നോട്ട് ചലിക്കുവാൻ ആ ഒരു മാസിന് തത്തുല്യമായ എനർജി അല്ലെങ്കിൽ ഊർജ്ജം നമ്മൾ തുടർച്ചയായി നൽകേണ്ടി വരുന്നു. ഇപ്പോൾ മനുഷ്യരുടെ കയ്യിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ഇതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പ്രകാശവേഗതയിൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും മാറുന്നുണ്ടെങ്കിലും എല്ലാ പ്രകാശരശ്മികളും സഞ്ചരിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും. ഏത് റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും പ്രകാശവേഗത തുല്യവുമായിരിക്കും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് എക്സ്റേസും അൾട്രാ വയലറ്റും റേഡിയോസും എല്ലാം പ്രകാശത്തിൻ്റെ വകഭേദങ്ങളായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കാത്തത് എന്നുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്ന 7 വർണ്ണങ്ങൾ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഈ വിസിബിൾ ലൈറ്റിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ഇതിൻ്റെ ഉത്തരം അറിയാൻ നമ്മൾ കുറച്ച് പിറകിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് എല്ലാ ജീവൻ്റെയും ഉൽപ്പത്തിയിലേക്ക്. ഭൂമിയിൽ ജീവനുണ്ടായത് വെള്ളത്തിൽ നിന്നുമാണ്. ഏകകോശ ജീവികളിൽ നിന്നും നമ്മളിന്ന് കാണുന്ന വളരെ വലിയ ബഹുകോശ ജീവികളുടെ എല്ലാം പൂർവികർ വെള്ളത്തിൽ നിന്നുമാണ് ഉടലെടുത്തത്. മാത്രമല്ല ഒട്ടുമിക്ക ജീവികളുടെയും കണ്ണുകൾ രൂപാന്തരം പ്രാപിച്ചതും വെള്ളത്തിൽ നിന്നുമാണ്. സൂര്യനിൽ നിന്നും കിട്ടുന്ന ഫ്രീ എനർജിയെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് വേണ്ടി സുതാര്യമായ കോശസ്തരങ്ങൾ ആദ്യകാല ജീവികളിൽ രൂപപ്പെടുകയും പിന്നീട് അവ കണ്ണുകളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. ചുറ്റുപാടുമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വളരെ വേഗം സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്തുവാൻ പ്രകാശത്തിന് സാധിക്കുന്നതുകൊണ്ട് ആദ്യകാല ജീവികളുടെ ഈ സുതാര്യമായ കോശങ്ങൾ പിന്നീട് നാച്ചുറൽ സെലക്ഷനിലൂടെ നമ്മളിന്ന് കാണുന്ന കണ്ണുകളായി രൂപാന്തരം പ്രാപിച്ചു. സൂര്യപ്രകാശം വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്നത് 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലുള്ള പ്രകാശരശ്മികൾക്കാണ്. അതായത് നമ്മളിന്ന് വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്ന 7 വർണ്ണങ്ങളാണവ. അവയ്ക്ക് വെള്ളത്തിലൂടെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ വ്യാപരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമുക്കവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പൂർവീയ ജീവികളുടെ കണ്ണുകൾ വെള്ളത്തിനടിയിൽ വെച്ച് രൂപാന്തരം പ്രാപിച്ചതുകൊണ്ട്
വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായ ഈ പ്രകാശരശ്മികളെ കാഴ്ചയ്ക്കായി അവയുടെ കണ്ണുകൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. ഇതുകൂടാതെ ജീവികൾ എവല്യൂഷനിലൂടെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി ജീവിക്കാൻ തുടങ്ങിയപ്പോഴും പല ജീവികളുടെയും കണ്ണുകൾ ആ ഒരു പഴയ രീതി ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോഴും ഒട്ടുമിക്ക ജീവികൾക്കും പ്രകാശത്തിൻ്റെ ഈ റേഞ്ചിലുള്ള രശ്മികളെ മാത്രം കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഹൈ ഫ്രീക്വൻസിയിലുള്ള എക്സ്റേസും ഗാമാറേസും പോലുള്ള റേഡിയേഷനുകൾ നമ്മുടെ കണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയ്ക്ക് അവയെ തടഞ്ഞു നിർത്തി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. അതായത് ഹൈ ഫ്രീക്വൻസി റേഡിയേഷനുകൾക്ക് നമ്മുടെ റെറ്റിനയിലൂടെ തുളച്ചു കയറി പുറത്തു പോകാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് അവയെ കാണുവാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഫ്രീക്വൻസി കുറഞ്ഞ് വേവ് ലെങ്ത് കൂടിയ പ്രകാശരശ്മികളായ റേഡിയോ വേവ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളെക്കാളും വലിപ്പമുള്ള രശ്മികളാണ് റേഡിയോ തരംഗങ്ങൾ. വളരെ വലിപ്പമുള്ള കണ്ണുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേഡിയോ വേവ്സിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയോ തരംഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കാത്തത്. പക്ഷേ ഭൂമിയിലെ ചില ജീവികൾക്ക് അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡ് റേസുകളും കാണുവാൻ സാധിക്കാറുണ്ട്. അത് അവയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി എവല്യൂഷനിലൂടെ കൈവന്നവയാണ്. എന്നാൽ മനുഷ്യർക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, കേൾവിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതായത് മനുഷ്യന് കേൾക്കുവാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 20 Hz-ഉം 20 kHz-ഉം ഇടയിലാണ്. അതായത് വളരെ ഹൈ ഫ്രീക്വൻസി സൗണ്ടിനെയും വളരെ ലോ ഫ്രീക്വൻസി സൗണ്ടിനെയും നമുക്ക് കേൾക്കുവാൻ സാധിക്കാറില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണുവാനോ കേൾക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.